ആറാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശിയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരു നാളും അരുത്. ഇവിടെ പൗലോസ് കൊണ്ടുവരുന്നതായിട്ടുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഭോജ്യങ്ങൾ ഉയർക്കിയില്ല, എന്നാൽ ശരീരമുയർക്കും. യേശു കർത്താവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് നമ്മെയും ഉയർപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ മഹത്വവും പദവിയും ഇവിടെ വ്യക്തമാകുന്നു. വിശ്വാസികളുടെ ശരീരം കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ കർത്താവ് ഉപയോഗിക്കുന്നു. ഓരോ വിശ്വാസിയും ആത്മീകമായി ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അംഗമാണ്. ക്രിസ്തുവിൻ്റെ അവയവം എടുത്ത് വേശ്യയുടെ അവയവമാക്കുന്നത് എങ്ങനെ എന്നിവിടെ ചോദിക്കുന്നു. നമ്മുടെ ശരീരം കർത്താവിൻ്റെ വകയാകയാൽ പരസംഗത്തിനായി വിട്ടുകൊടുക്കുന്നത് എങ്ങനെയെന്നാണ് പരാമർശിക്കുന്നത്. അശുദ്ധവും അവിഹിതവുമായ കാര്യത്തിന് ശരീരത്തെ വിധേയപ്പെടുത്തുന്നത് ഗുരുതരമായൊരു തെറ്റാണ്. വിവാഹത്തിനു മുൻപും വിവാഹബന്ധത്തിന് വെളിയിലും ലൈംഗികമായി ബന്ധപ്പെടുന്നതിനെ ഒരു വിധത്തിലും ന്യായീകരിക്കുവാൻ സാധ്യമല്ല, അത് പാപമാണ്. സ്വവർഗരതിയും ഈ പറഞ്ഞതുപോലെ ദുർനടപ്പാണ്, പാപമാണ്. 16 മുതൽ, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായിത്തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവരുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടുകൊടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. പ്രിയ സുഹൃത്തെ, ദുർനടപ്പിൽ ജീവിച്ചുകൊണ്ട് ഒരു ദൈവപൈതലായിരിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. അസാന്മാർഗികമായി ജീവിക്കുന്ന വ്യക്തികൾ സഭയിൽ പല സ്ഥാനങ്ങളും വഹിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ദൈവം അവരെ അംഗീകരിക്കില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഭാര്യാഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചാണ് ഏകദേഹമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നത്. വേശ്യയുമായി ചേരുമ്പോഴും ഈ ഐക്യം വിഷയമായി തീരുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അനുവദനീയമായ വേഴ്ച വേശ്യയുമായി നടക്കുമ്പോൾ മാംസദാഹം തീർക്കുക എന്ന നിലയിൽ മാത്രമായി അധപ്പതിക്കുന്നു. വ്യഭിചാര കൃത്യം ആത്മാവിനെ ബാധിക്കയില്ല എന്നൊരു ചിന്താഗതി കൊരിന്തിലുണ്ടായിരുന്നു. അത് ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 19-ഉം 20-ഉം വാക്യങ്ങളിൽ, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തു. മന്ദിരമെന്ന് പറയുന്നത് അതിപരിശുദ്ധ സ്ഥലം എന്ന അർത്ഥത്തിലാണ്. അനേകം വിശ്വാസികൾക്കും ലഭിച്ചിട്ടില്ലാത്ത പ്രസക്തമായ ഒരു സത്യം ഇവിടെയുണ്ട്. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ വകയായതിനാൽ വ്യഭിചാരത്തിൽ നാം നമ്മുടെ ശരീരങ്ങളെ പങ്കുവയ്ക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പറയുന്നതിനാൽ ദൈവം അധിവസിക്കുന്നതും ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ ഔന്നത്യം പാലിക്കപ്പെടുന്നതുമായ സ്ഥലമെന്നർത്ഥം. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണ് പൗലോസ് പറയുന്നത്. ഇനിയും 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. ഈ 7-ാം അധ്യായം വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നാം ലൈംഗികത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നാം ഇന്ന് കേൾക്കാറുള്ള സംസാരങ്ങളെല്ലാം തന്നെ വളരെ താണ നിലവാരത്തിലുള്ളതാണ്, അശ്ലീലം കലർന്ന സംസാരം. എന്നാൽ നാം ഇവിടെ വിശുദ്ധ പൗലോസ് പറഞ്ഞ വിഷയത്തിലാണ്. അതുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ നാം ശ്രമിക്കേണ്ടത്. കഴിഞ്ഞ അധ്യായത്തിൽ വിവാഹവുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങൾ പൗലോസ് സംസാരിച്ചതിൽ വിവാഹ ബന്ധത്തിൽ ലൈംഗികത്വത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ പല ആത്മീക സത്യങ്ങളും പൗലോസ് ചർച്ച ചെയ്തിരുന്നല്ലോ. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ വകയാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു എന്നും പൗലോസ് തറപ്പിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കുമല്ലോ. നമ്മുടെ ശരീരങ്ങളെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കേണ്ടതുണ്ട്. ദൈവനാമ മഹത്വത്തിനല്ലാത്ത ഒന്നിനും ശരീരത്തെ ഉപയോഗിച്ചുകൂടാ എന്ന് ചുരുക്കം. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പൗലോസിന് കൊരിന്ത്യയിലെ വിശ്വാസികൾ ഒരു കത്തെഴുതിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവർ ചോദിച്ച ചോദ്യം നമ്മുടെ കൈവശമില്ല. എന്നാൽ പൗലോസ് അവർക്ക് അയച്ച മറുപടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലേക്ക് വരുവാൻ പൗലോസ് ഒരു നീണ്ട സമയം തന്നെ എടുക്കുകയുണ്ടായി. 1-ാമത് അവരുടെ ഇടയിലെ ഭിന്നിപ്പിനെക്കുറിച്ചും മറ്റ് ദോഷങ്ങളെക്കുറിച്ചും അവൻ സംസാരിച്ചു. എന്തായിരുന്നാലും വിവാഹം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അവൻ മടിയൊന്നും കാണിക്കുന്നില്ല.
അവൻ ധൈര്യത്തോടും തുറന്നും കാര്യങ്ങൾ സംസാരിക്കുന്നു. ഉള്ള കാര്യങ്ങൾ പറയുന്നതിൽ പൗലോസിന് ഒരു സങ്കോചവുമില്ല. വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മുഖവരിയായി രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഒരു ചോദ്യം, പൗലോസ് വിവാഹിതനായിരുന്നോ? നല്ല ചോദ്യമായിരിക്കുന്നില്ലേ? അനേകരും അറിയുവാൻ ആഗ്രഹിച്ചിരുന്ന പ്രശ്നം തന്നെയായിരിക്കും ഇല്ലേ? എന്നാൽ നമുക്ക് ആദ്യം തന്നെ അത് ഒന്ന് ചിന്തിക്കാം. ഞാനത് പറയുന്നതിന് മുമ്പ് പറയട്ടെ, എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളപ്പോൾ പലരും അതിനെ എതിർത്തിട്ടുണ്ട്, പലരും അനുകൂലിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ? ഏതായാലും ശ്രദ്ധിച്ചാട്, പൗലോസ് വിവാഹം കഴിച്ചിരുന്നില്ല എങ്കിൽ അവൻ്റെ വിശദീകരണങ്ങൾ വെറും സിദ്ധാന്തങ്ങൾ മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം. അനുഭവത്തിൽ നിന്നുമല്ല അവൻ സംസാരിക്കുന്നത്. പൗലോസ് അങ്ങനെ ചെയ്തിരുന്നില്ല എന്നതോർക്കണം. പൗലോസ് എല്ലായ്പ്പോഴും അനുഭവത്തിൽ നിന്നുമാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു വിഷയത്തെക്കുറിച്ച് അനുഭവജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വിഷയത്തെക്കുറിച്ച് എഴുതിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മാർഗമല്ല. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ വിഷയങ്ങളിലും സത്യമാണ്. ഏഴാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് വിവാഹിതനായിരുന്നില്ല എന്ന് എല്ലായ്പ്പോഴും കരുതി വന്നിരുന്നു. അവിടെ നാം വായിക്കുന്നത്, സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താൻ താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. പൗലോസ് വിവാഹിതനല്ലായിരുന്നു എന്ന് നാം കരുതുന്ന പക്ഷം തുടർന്നുള്ള വാക്യം കൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലർ പറഞ്ഞെന്ന് വന്നേക്കാം, അവൻ അവിവാഹിതനാണെന്നല്ലേ ഇവിടെ പറയുന്നത് എന്ന്. സമ്മതിച്ചു, അവൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്കറിയാം എന്നിരിക്കട്ടെ. എന്നാൽ ഇവിടെ രണ്ട് കൂട്ടം ആളുകളെക്കുറിച്ച് അവൻ പറയുന്നത് അവഗണിക്കുവാൻ സാധ്യമല്ലല്ലോ. വിവാഹം കഴിയാത്തവരും വിധവമാരും, അതായത് ജീവിത പങ്കാളി മരിച്ചുപോയ പുരുഷനോ സ്ത്രീയോ എന്ന അർത്ഥത്തിലാണ് വിധവ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ അവൻ വിവാഹം കഴിക്കാത്തവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിധുരൻ ആകാം. പൗലോസിൻ്റെ പശ്ചാത്തലത്തിൻ്റെ വെളിച്ചത്തിലും അവൻ ആരായിരുന്നു എന്നതിലും പൗലോസ് എല്ലായ്പ്പോഴും ഒരു അവിവാഹിതനായിരുന്നു എന്ന് ചിന്തിക്കുക പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പൗലോസ് സന്നിധി സംഘത്തിലെ ഒരംഗമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 26 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. അവർക്കെതിരെ സമ്മതം കൊടുക്കുവാൻ അവനെ എങ്ങനെ സാധിച്ചു? അതെ, സന്നിധി സംഘത്തിലെ അവൻ്റെ വോട്ട് കൊണ്ട് അങ്ങനെ ചെയ്തു. അവൻ സന്നിധി സംഘത്തിലെ അംഗമായിരുന്നു എന്നതിൻ്റെ തെളിവ് അത്രേ അത്. സന്നിധി സംഘത്തിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് പൗലോസ് വിവാഹിതനായിരുന്നു എന്ന് കരുതാവുന്നതാണ്. കാരണം സംഘത്തിലെ ഒരു അംഗമാകുവാനുള്ള വ്യവസ്ഥ അതും കൂടിയായിരുന്നു. യഹൂദ യുവാക്കന്മാർ വിവാഹിതരാകുവാൻ പ്രത്യേക സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അവരുടെ മതഗ്രന്ഥമായ മിഷ്ണയിൽ പറയുന്നത് യുവാക്കൾ 18 വയസ്സിൽ വിവാഹിതരാകണം എന്നത്രേ. 20 വയസ്സായിട്ടും വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ പാപമായി ഗണിച്ച അവസ്ഥ പോലുമുണ്ട്. ഭാര്യയില്ലാത്ത യഹൂദൻ മനുഷ്യനല്ല എന്ന് റബ്ബിമാരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല് നടപ്പായിരുന്നു. പൗലോസ് ഒരു സമയത്ത് വിവാഹിതനായിരുന്നു എന്നുള്ളതിൻ്റെ തിരസ്കരിക്കാനാവാത്ത തെളിവത്രേ ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും, വിവാഹം കഴിക്കാത്ത ഒരു വിധുരനായിരുന്നു പൗലോസ് എന്നത് നിസ്സംശയം പറയാവുന്നതത്രേ. ഈ വിഷയത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കാതിരുന്നാൽ മതി. 1 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, ശേഷം അപ്പോസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഭാവും ചെയ്യുന്നതുപോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? ഞാൻ ചിന്തിക്കുന്നത് പൗലോസ് ഇവിടെ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇനിയും വിവാഹം കഴിക്കാവുന്നതാണ്, അത് ചെയ്യുവാൻ എനിക്ക് അനുവാദമുണ്ട് താനും. എന്നാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം എനിക്ക് തന്നിട്ടുള്ള ശുശ്രൂഷയിൽ ഒരു സ്ത്രീയെ എൻ്റെ കൂടെ കൊണ്ടു നടക്കുവാൻ സാധിക്കില്ല എന്ന കാര്യം ഞാൻ അതിനായി ഒരുങ്ങുന്നില്ല. നേരത്തെ ഏതോ നല്ല സ്ത്രീയെ പൗലോസ് ഭാര്യയായി സ്നേഹിച്ചിരുന്നു എന്നും അവർ അന്യോന്യം സ്നേഹം കൈമാറിയിരുന്നു എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എഫെസ്യലേഖനം 5 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ അവൻ വളരെ ആർദ്രമായി വിവാഹബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അതെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചതുപോലെ. പൗലോസ് വിവാഹിതനല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന അനേകം വ്യാഖ്യാതാക്കൾ ഉണ്ടെന്നുള്ള വസ്തുത ഞാൻ മറന്നു കളയുന്നില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസ് വിവാഹിതനായിരുന്നു എന്നത്രേ.
ഒരു വലിയ പങ്ക് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം എന്തെന്നാൽ പൗലോസ് വിവാഹിതനായിരുന്നു, പിന്നീട് അവൻ്റെ ഭാര്യ മരിച്ചുപോയി എന്നത്രേ. ഒരിക്കൽ പോലും അങ്ങനൊരു സ്ത്രീയുടെ കാര്യം പൗലോസ് സൂചിപ്പിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ വിവാഹബന്ധത്തെക്കുറിച്ച് വളരെ ഭംഗിയായും ആർദ്രതയോടും പൗലോസ് സംസാരിച്ചിരിക്കുന്നു. അവൻ വിവാഹിതനായിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. മുഖവരിയായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം ഒരു സംശയമല്ല, ഒരു പ്രസ്താവനയാണ്. ഒന്ന്, പൗലോസ് വിവാഹിതനായിരുന്നു എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത്, ആ സമയത്തെ കൊരിന്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതിരുന്നാൽ പൗലോസ് അവിവാഹിത ജീവിതം വിവാഹ ജീവിതത്തെക്കാൾ ഉന്നതമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റായ ധാരണയിൽ നാം ചെന്നെത്തുവാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ. നാം കൊരിന്തിൻ്റെ ആ കാലത്തെ സ്ഥിതി മനസ്സിലാക്കുന്നില്ല എങ്കിൽ പൗലോസ് അവിവാഹിത ജീവിതം വിവാഹ ജീവിതത്തെക്കാൾ ഉന്നതമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റായ ധാരണയിൽ നാം ചെന്നെത്തുവാൻ സാധ്യതയുണ്ട്. അവൻ സംസാരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ ഒരു വ്യക്തി ആദ്യം കൊരിന്തിലെ അന്നത്തെ സാഹചര്യം ആദ്യം മനസ്സിലാക്കണം.